ഈ ഇലക്ട്രിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഈ പിന്നെ വൈദ്യുതി ചികിത്സ നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണ ആദ്യത്തെ മിനിറ്റിലാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത 90% കൂടുതലും, അതല്ല 10th minute നമ്മൾ കൊടുക്കുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത 10% കുറവുമാണ്. ഈ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ല. ഇത് ഇവൻ കണ്ട് ഒരു സാധാരണക്കാരന് പോലും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു പാഡില് ഹൃദയത്തിന്റെ വലതുവശത്തും ഒന്ന് ഇടതുവശത്തുമാണ് ചെയ്ത്. ഹലോ, ഞാൻ ഡോക്ടർ വേണുഗോപാൽ, ആശ്രയം ഹെൽത്ത് കെയറിലെ എമർജൻസി വിഭാഗത്തിന്റെ ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമാണ്. ഇവിടെ മറ്റൊരു ലൈഫ് സേവിങ് എക്യുപ്മെൻറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ CPRനെ പറ്റിയിട്ടൊക്കെ എപ്പോഴും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അഡ്ജോയിൻ്റായിട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ജീവൻ രക്ഷാ മാർഗങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് വരേണ്ട ഒരു എക്യുപ്മെൻ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ആക്ച്വലി റിയൽ എക്യുപ്മെൻ്റ് അല്ല, ഞാനിവിടെ കാണിക്കുന്നത് ഒരു മോഡലാണ്, ട്രെയിനർ മോഡലാണ്. ഇതേപോലെ തന്നെയുള്ള എക്യുപ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ എക്യുപ്മെൻറ്റിന് പറയുന്ന പേരാണ് AED. AED എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേർണൽ ഡിഫിബ്രിലേറ്റർ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു പബ്ലിക് ഫോറത്തിൽ പറയുന്നു വെച്ചാൽ, ഈ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ല. ഇത് ഇവൻ കണ്ട് ഒരു സാധാരണക്കാരന് പോലും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ, ഒരാൾ കുഴഞ്ഞ് വീണിട്ട് അവൾ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്. അതിന് ഈ ഒരാൾ കുഴഞ്ഞു വീഴുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഹൃദയത്തിന് ഉണ്ടാകുന്ന ഭ്രാന്തമായ താളഭ്രംശമാണ്. അതിന് നമ്മൾ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയും. അത്തരം രീതിയിൽ 90% ആളുകളും കുഴഞ്ഞു വീഴുമ്പോൾ അവരുടെ ഹാർട്ടിന് ഉണ്ടാകുന്ന ഈ അവസ്ഥാന്തരമാണ് പിന്നീട് അവർ മരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്തരം ആളുകളെ നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മൾ ചെയ്യുന്നത് അവരുടെ നെഞ്ചിൽ മർദ്ദം ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ബ്രെയിനിലേക്കും മറ്റുമുള്ള രക്തചംക്രമണം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അയാളുടെ ഹൃദയം പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയില്ല. ഇവിടെ ഈ ഭ്രാന്തമായി അടിക്കുന്ന ഹൃദയത്തിന് കൊടുക്കുന്ന ഒരു വൈദ്യുതി ചികിത്സയുണ്ട്, ഇലക്ട്രിക്കൽ തെറാപ്പി. ആ ഇലക്ട്രിക്കൽ തെറാപ്പിയിലൂടെ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ താളം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഉപകരണമാണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ സാധാരണക്കാരനോട് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിക്കൽ തെറാപ്പി അല്ലെങ്കിൽ ഈ പിന്നെ വൈദ്യുതി ചികിത്സ നമ്മൾ ഒരാൾ കുഴഞ്ഞു വീണ ആദ്യത്തെ മിനിറ്റിലാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത 90% കൂടുതലും, അതല്ല 10th minute നമ്മൾ കൊടുക്കുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത 10% കുറവുമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റിലും അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത 10% കണ്ടു കുറയുകയാണ്. 15th minute 20th minute ഒക്കെ ഇത് കൊടുക്കുന്നെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. ഇനി ഇത് എങ്ങനെയാണ് കൊടുക്കുക, ഈ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള ആൾക്കാരിലാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇത് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആദ്യം ഒരാൾ കുഴഞ്ഞു വീഴണം. കുഴഞ്ഞു വീണാൽ അയാൾ പൂർണ്ണ അബോധാവസ്ഥയിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, അയാൾക്ക് ശ്വാസമില്ല എന്ന് ഉറപ്പുവരുത്തണം, അയാൾക്ക് വേറെ ചലനങ്ങളോ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളോ നിലച്ചു പോയിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത്തരം ആളുകളിലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വ്യക്തമായി ഒരു മെഷീൻ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ മെഷീനിൽ ആദ്യമേ പച്ച നിറത്തിലൊരു ബട്ടണുണ്ട്, ഇതിന് സ്വിച്ച് ഓൺ ബട്ടൺ എന്ന് പറയും. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മെഷീൻ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. മെഷീൻ പറയും അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. അടുത്ത സ്റ്റെപ്പ് യൂഷ്വലി അവർ പറയും പാഡിൽ അറ്റാച്ച് ചെയ്യാനാണ് പറയുന്നത്. പാഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് ഈ മെഷീൻ്റെ കൂട്ടത്തിൽ ഒരു പാഡിൽ വരുന്നുണ്ട്. ഈ പാഡ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ പാഡിൽ എന്ന് പറയുമ്പോൾ രണ്ട് പാഡുകളുണ്ടാവും. ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് എന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ എവിടെ അറ്റാച്ച് ചെയ്യണം, ഒരു പാഡിൽ ഹൃദയത്തിൻ്റെ വലതുവശത്തും ഒന്ന് ഇടതുവശത്തുമാണ് ചെയ്യേണ്ടത്. അത് എവിടെ എന്നുള്ള ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടു, ഇവിടെ നമ്മൾ ഇത് ഹൃദയത്തിൻ്റെ ഇടതുവശത്ത്. അപ്പോൾ ഈ പാഡിൽ മാറ്റി നമ്മൾ ഇങ്ങനെ ഇടതുവശത്തും ഇത് വലതുവശത്തുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെഷീൻ അടുത്ത് നമ്മളോട് പറയും, ഞാൻ ഈ മെഷീൻ പറയും ഐ എം അനലൈസിങ് ദ റിതം. അനലൈസിങ് ദ റിതം എന്ന് പറയുമ്പോൾ ഈ ആൾക്ക്, നമ്മൾ അറ്റാച്ച് ചെയ്ത ആൾക്ക് ഈ ഷോക്ക് തെറാപ്പി ആവശ്യമുണ്ടോ എന്ന് നോക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ പരിശോധനാ സമയത്ത് നമ്മൾ മെഷീൻ നമ്മളോട് പറയും നിങ്ങൾ രോഗിയെ തൊടാതെ മാറി നിൽക്കണം എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ അതുപോലെ അനുസരിക്കണം.
അതിനുശേഷം എന്ത് പറയും, മെഷീൻ, ഇയാൾക്ക് ഷോക്ക് ആവശ്യമുണ്ടെങ്കിൽ മെഷീൻ പറയും ഷോക്ക് അഡ്വൈസർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഷോക്ക് അഡ്വൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു മഞ്ഞ ബട്ടൺ, ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയും നമ്മൾ പേഷ്യനെ തൊടാതെ മാറി നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ട എനർജി എത്രയാണ്, കറണ്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ മെഷീൻ അവിടെ കൊടുക്കും. അതോട് കൂടിയിട്ട് എന്ത് വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ ഭ്രാന്തമായ റിതം മാറി നോർമൽ റിതത്തിലേക്ക് വരികയും അവരെ രക്ഷപ്പെടുത്താനും കഴിയും. പിന്നെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ ഉദാഹരണമായിട്ട് ഒരാൾ വെള്ളത്തിൽ വീണമെന്ന് വിചാരിക്കാം. വെള്ളത്തിൽ വീണ ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെറ്റ ചെസ്റ്റിൽ അത് ഒട്ടിക്കരുത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു തുണിയോ തോർത്തുണ്ടോ വെച്ച് നെഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ആ വെള്ളം നനവ് മാറ്റിയിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അതേസമയം പല ചിലപ്പോൾ ചില ആളുകളുടെ നെഞ്ച് വളരെ രോമങ്ങളൊക്കെ രോമാവൃതമായ നെഞ്ചുള്ള ആൾക്കാരുണ്ടോ, അത്തരം ആളുകൾക്ക് രോമത്തിൻ്റെ മുകളിലൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അതിന് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മളെ കയ്യിൽ യൂഷ്വലി നമുക്ക് അതിന് ആ രോമം വടിച്ചു കളയാം, പക്ഷേ അതിനൊക്കെ ബ്ലേഡ് അന്വേഷിച്ച് പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്നത്, ഇത് ഒരു തവണ ഇതങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ രോമം പോരും, എന്നിട്ട് റീ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ചില ആൾ ഇപ്പോൾ പല ആൾക്കാരും ഹാർട്ടിൽ പേസ് മേക്കറും ഒക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പേസ് മേക്കറൊക്കെ ഉണ്ടെങ്കിൽ ആ പേസ് മേക്കറിൻ്റെ മുകളിൽ ഇത് വെക്കാതെ കുറച്ച് മാറിയിട്ട് വെക്കുക. വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചിലപ്പോൾ ഈ നെഞ്ചിൻ്റെ മുകളിൽ തന്നെ ചില മെഡിക്കേഷൻ പാച്ചസ്, നെഞ്ഞ് വേദനയ്ക്ക് വേദനയ്ക്കൊക്കെ ഉള്ള പാച്ചസ് ഒക്കെ, അതായത് നെഞ്ചത്ത് ഒട്ടിച്ച് നടക്കുന്ന മരുന്നുകൾ കഴിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒട്ടിക്കാതെ കുറച്ച് മാറിയിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ ആ മരുന്നിനെ റിമൂവ് ചെയ്തിട്ട് ഒട്ടിക്കുക. ഈ രീതിയിൽ നാല് കണ്ടീഷനിലേത് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം, ഈ ഒരു മെഷീൻ നമ്മൾക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാവോ എന്നുള്ളതാണ്. യെസ്, കുട്ടികൾക്ക് ആണെങ്കിലും ഇത് ഉപയോഗിക്കാം. കുട്ടികൾക്കായിട്ടുള്ള സെപ്പറേറ്റ് AED ഉണ്ട്. ഇനി അഥവാ നമ്മൾക്ക് ആ കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേകം AED നമ്മളെ കയ്യിൽ അപ്പോൾ അന്നേരം ഇല്ലെങ്കിൽ, കുട്ടികൾ പോലും ഈ പ്രായപൂർത്തിയായവർക്കുള്ള മെഷീൻ വെച്ചിട്ട് പോലും നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ പാഡ് ഒട്ടിക്കുന്നതിൽ മാത്രം ചെറിയ ഒരു വ്യത്യാസമുണ്ട്. പ്രായപൂർത്തിയായവർക്ക് ഉപയോഗിക്കുന്ന മെഷീൻ കുട്ടികൾക്കാണ് ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ, നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ഒട്ടിക്കുന്നതിന് പകരം ഒരു പാഡ് മുമ്പിലും ഒന്ന് പിറകിലുമായിട്ട് ഒട്ടിച്ചിട്ട് കുട്ടികൾക്ക് നമ്മൾക്ക് ഉപയോഗിക്കാം.